പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ അതൊന്നും യാതൊരു വിഷയമില്ല. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുന്ന ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ അത്ര മികച്ച ആവില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, നമുക്ക് തിയേറ്ററിൽ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടെ തന്നെ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഒത്തിരി ഇഷ്ടമായി മുഖ്യം എല്ലാവരും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ തലമുറ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അത് നമ്മൾ ഇതിലൂടെ കണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തത് നല്ലൊരു തീരുമാനമാണ്. എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും, കളർ വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഇമ്പാക്റ്റ് കിട്ടും. പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തത് സിനിമയുടെ ഒരു ആംബിയൻസ് അവർ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നാണ്. അതുപോലെ ഫുൾ സ്ക്രീൻ അല്ല സിനിമ, അതൊന്നും ഒരു വിഷയം തോന്നിയില്ല. പ്രഖ്യാപനം മുതലേ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം. മമ്മൂട്ടി എന്ന നായക കഥാപാത്രവും രാഹുൽ സദാശിവൻ എന്ന സംവിധായകനും മാത്രമല്ല കാത്തിരിപ്പിന് കാരണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെന്ന പ്രത്യേകതയും അതിനു കാരണമായി. പ്രേക്ഷകരുടെ കാത്തിരിപ്പ് വെറുതെയായില്ല. തിയേറ്ററിൽ തിമിർത്താടുകയാണ് മമ്മൂട്ടിയും സംഘവും. ചിത്രത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അർജുൻ അശോകൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഡയറക്ടർ എന്തായാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യില്ലല്ലോ. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇത് കളറാണെങ്കിലോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കാം. കാണുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഹെസിറ്റേഷൻ വേണ്ട, അത് അങ്ങനെയാ കാണണ്ടേ. ആ ഒരു മൂഡിന് അത് ആപ്റ്റ് ആയിരുന്നു. ആ BMW ഫോർമേഷൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതെങ്ങനെ കണക്റ്റ് ആകുമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ എന്നെ, ഞാൻ എന്നൊരു പ്രേക്ഷകനെ, എനിക്ക് അതൊന്നും അലട്ടിയില്ല. കാരണം സിനിമ തുടങ്ങി തുടക്കം മുതൽ അത് എഴുതി കാണിക്കുന്നുണ്ട്, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സിനിമയുടെ സർട്ടിഫിക്കറ്റ് അടക്കം, ചാനൽ പാർട്ട്നേഴ്സിൻ്റെ ലോഗോസ് അടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ട്യൂൺഡിൻ്റെ. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസിൽ നല്ലതാണ്, എല്ലാം നല്ല ക്ലാരിറ്റി ക്ലിയറുമായിട്ടൊക്കെയാണ്. ക്യാമറ നന്നായിട്ട് നല്ല നല്ല ഷോട്ടുകളാണ്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഡയറക്ടറോട് ചോദിച്ചിരുന്നുവെന്ന് നടൻ സിദ്ധാർത്ഥ് ഭരതൻ. അതിനുള്ള കാരണങ്ങളും സംവിധായകൻ പറഞ്ഞു തന്നുവെന്ന് സിദ്ധാർത്ഥ് വ്യക്തമാക്കുന്നു. സിനിമ പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേതാണ്, പിന്നെ ഹൊറർ ജോണറിലുള്ള സിനിമയാണ്. അങ്ങനെ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയെന്നാണ് സംവിധായകൻ പറഞ്ഞത്, സിദ്ധാർത്ഥ് വെളിപ്പെടുത്തി. ക്ലബ് എഫിന് നൽകിയ അഭിമുഖത്തിലാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഇക്കാര്യം പറഞ്ഞത്. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.